ശിരോവസ്ത്രം ധരിച്ച എല്ലാവരും കന്യാസ്ത്രീകളല്ല, നൃത്തം ചെയ്യുന്നവരെല്ലാം കഞ്ചാവ് അടിച്ചവരുമല്ല. ഈ ദിവസങ്ങളിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സന്യസ്തർക്കിട്ട് ഒന്ന് താങ്ങിയേക്കാം എന്ന് കരുതി ചില നിഗൂഢശക്തികൾ പ്രചരിപ്പിക്കുന്നതാണ് ആ വീഡിയോ. വാട്സപ്പ് വഴി ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ആ വീഡിയോയിൽ ശിരോവസ്ത്രമണിഞ്ഞ 5 സ്ത്രീകൾ കഞ്ചാവ് കൃഷി ചെയ്യുന്നതും അത് ഉപയോഗിക്കുന്നതും വിൽക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതുമാണ് കാണാൻ സാധിക്കുക. ഈ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത് ഒരു കൂട്ടം സന്യസ്തർ നൃത്ത ചുവടുകൾ വയ്ക്കുന്ന ഒരു രംഗമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ പെറു, ബൊലീവിയ എന്നീ രാജ്യങ്ങളിൽ നടത്തിയ സന്യസ്ത സംഗമത്തിൽ യുവ സന്യാസി സന്യാസിനികൾ നൃത്ത ചുവടുകൾ വയ്ക്കുന്ന വീഡിയോ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് മേൽപ്പറഞ്ഞ വീഡിയോയുമായി കൂട്ടിയിണക്കി സന്യസ്തർ ലഹരിക്കടിമകൾ ആണെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുൻപ് പറഞ്ഞ കൂട്ടത്തിൽ പെട്ടവർ. ഇനി എന്താണ് സത്യാവസ്ഥ? വീഡിയോയിൽ കാണുന്ന സന്യസ്തരെ പോലെ വേഷം ധരിച്ചവർ അമേരിക്കയിലെ കാലിഫോർണിയയിലെ മെർസെഡ് ആസ്ഥാനമായുള്ള സിസ്റ്റേഴ്സ് ഓഫ് ദ വാലി എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. ഇവർ ഒരു സന്യാസ സഭയിലെയും അംഗങ്ങളല്ല എന്ന് മാത്രമല്ല, അവർ ഒരു മതത്തിലും വിശ്വസിക്കുന്നുമില്ല. സംശയമുള്ളവർക്ക് ഇന്റർനെറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ വാലി എന്ന് സെർച്ച് ചെയ്യുകയോ ഫേസ്ബുക്കിൽ അതേ പേരിലുള്ള പേജിൽ നോക്കുകയോ ചെയ്താൽ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർ അറിയാൻ, ലഹരിയെടുത്താൽ മാത്രമല്ല നൃത്ത ചുവടുകൾ വയ്ക്കാൻ കഴിയുക. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ദാവീദിനെ പോലെ നൃത്ത ചുവടുകൾ ചവിട്ടിയേക്കാം. അത് കണ്ട് ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആസക്തിയോടെ മാത്രം സ്ത്രീ ശരീരത്തെ നോക്കുന്നവർക്ക് ബ്രഹ്മചര്യത്തിന്റെ മഹിമ മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.